ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണ ഒരു സ്നാക്സ് ആണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ വൈകുന്നേരത്തെ ചായക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണും. ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്, ഇത് നന്നായി ക്രിസ്പ് ആവാനുള്ള ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഓക്കെ, അപ്പം ഇനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ചെറുപയർ പരിപ്പ്. നമ്മൾ പായസത്തിലേക്കൊക്കെ എടുക്കില്ലേ ചെറുപയർ പരിപ്പ്. ഇതൊരു 4-5 മണിക്കൂറോളം കുതിർത്തി ഊറ്റി വെച്ചതാണ്. കുറച്ചൊക്കെ വെള്ളം ഉണ്ട്, കുഴപ്പമില്ല. ഇത് നമുക്ക് ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരക്കണം. വേണച്ചാൽ കുറച്ച് 2 സ്പൂണ് വെള്ളമൊക്കെ ചേർക്കാം, എന്നിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ച് എടുക്കാം. ഇതിൽ കുതിർത്തിൻ്റെ ഒരു ചെറിയൊരു വെറ്റ്നസ് ഉണ്ട്. ഇതിന് പുറമേ ഒരു കുറച്ച് മാത്രം ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഒഴിച്ചിട്ട് ഒന്ന് അരക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് പേസ്റ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. ഇതിലിനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. അതെല്ലാം കൂടി ചേർത്തിട്ട് കുഴച്ചിട്ടാണ് ഇതുണ്ടാക്കണത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇടട്ടെ. അപ്പോൾ ഇത് അരച്ച് വെച്ച പേസ്റ്റ് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ ഗോതമ്പ് മാവാണ് ചേർക്കണം കേട്ടോ. വേണ്ടവർക്ക് മൈദ ഇടാം, പക്ഷേ ഹെൽത്തി ഇതായിട്ട് ഉണ്ടാക്കുകൊണ്ട് ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്കിടുന്ന സാധനങ്ങളാണ്, ഇങ്ങനൊരു ചെറിയ സ്പൂണിൽ 1 സ്പൂണ് കരിഞ്ജീരകം, പിന്നെ ഇടണത് നമ്മുടെ സാദാ ജീരകം, ചെറിയ ജീരകം. അതൊന്ന് കൈകൊണ്ടൊന്ന് തിരുമ്പിയിട്ട് ഇടുന്നുണ്ട്. അത് കുറച്ചിട്ടോ, ഒരു കൈകൊണ്ട് ഇങ്ങനെ ഒരു പിടിയണം, ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ ഇടുന്നത് അയമോദകം. അയമോദകം ഇതേപോലെ 1/2 ടീസ്പൂണ് ഇടാം, 1/2 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. അതൊന്ന് കൈകൊണ്ടൊന്ന് വിരലുകൊണ്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ട് കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ ഉപ്പ്. ഇത് കുഴയ്ക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം നോക്കി നോക്കിയിട്ട്, നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കുന്നു. ഉപ്പ് ഇടുന്നുണ്ടേ, എനിക്ക് വേണ്ട ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ, റിഫൈൻഡ് ഓയിലോ ഏതാച്ചാൽ ഉപയോഗിക്കാം. ഞമ്മുടെ നെയ്യാണ് ഇടണത് കേട്ടോ. 2 ടീസ്പൂൺ ഇട്ടിരുന്നു. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും നെയ്യും ബാക്കി മസാലകളും എല്ലാം ആവണ രീതിയിലൊന്ന് നന്നായി കുഴച്ചെടുക്കാം. മറ്റേ ഇതിൻ്റെ പരിപ്പ് അരച്ചതിൻ്റെ വെറ്റ്നസ് ഉള്ള കാരണം നോക്കിയിട്ട് മാത്രം വെള്ളം പാരി, ആദ്യം തന്നെ ഒഴിക്കരുത് വെള്ളം. അപ്പം നെയ്യിൻ്റെ ഇത് എല്ലായിടത്തേക്കും ആയാലാണ് നമ്മളുടെ ഈ സ്നാക്സ് വറുത്ത് കോരി വരുന്ന സമയത്ത് നല്ല ക്രിസ്പ് ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ നെയ്യ് എണ്ണയൊക്കെ ഇതിലേക്ക് ഒഴിക്കണം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണും, അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ട്രിക്സാണ് നമ്മളുടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ടേസ്റ്റ് കൊടുക്കണതും പെർഫെക്ഷൻ കൊടുക്കണതും. എന്താ, കുറച്ച് വെള്ളം വേണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു കുറച്ച് വെറ്റ്നസ് ഉള്ള കാരണം കുറച്ചൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്, പക്ഷേ വെള്ളം വേണം. നമ്മുടെ ഒരു ആട്ട കുഴക്കണേക്കാട്ടിലും ആട്ടയുടെ അത്ര ലൂസ് വേണ്ട, പക്ഷേ കുറച്ച് ടൈറ്റാക്കിയിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, നമ്മൾ മിക്സിയിൽ ഇത് അരച്ചില്ലേ പരിപ്പ്, ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതന്നെയാണ് കേട്ടോ കുറേശ്ശായിട്ട് ഒഴിക്കണത്. ഇത് എല്ലാം കൂടിയും വരരുത്, നോക്കി നോക്കിയിട്ട് ഇതാവുക. വെള്ളം ഒന്നും ചെയ്യാൻ പറ്റില്ല, വെള്ളം കൂടിക്കഴിഞ്ഞാൽ അതാണ് മെല്ലെ ഒഴിക്കാൻ പറയുന്നത്.
നമ്മൾ ചെയ്തോടത്തോളം വെള്ളത്തിലാവും, അതാണ് നോക്കി നോക്കി വെള്ളം ഒഴിക്കാൻ പറയണത്. ഇനി നമ്മളിതൊരു 10-20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവും നമ്മളുടെ ഇത് കുഴച്ച മാവ്. വേണ്ട, ചപ്പാത്തിയിൽ മാവിൻ്റെ പരുവല്ല, കുറച്ച് ഹാർഡ് വേണം. അതത് നന്നായി കുഴച്ചിട്ടുണ്ട്, കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ്. അതിന് മുകളിൽ നമുക്ക് ഒരു 10-20 മിനിറ്റ് ഇത് അടച്ചു വെക്കണം. അപ്പോൾ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോവും. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കനലില്ലാത്തൊരു തുണിയിൽ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഇതിൻ്റെ മുകളിലിടുക കേട്ടോ. അതിന് ശേഷം ഇതിവിടെ ഇരിക്കട്ടെ, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് ഇത് പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തേക്കാൻ ഉള്ളൊരു മിക്സ് ഉണ്ടാക്കണം. ഇതിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഈ സ്പൂണിൽ 2 സ്പൂൺ നെയ്യ്, ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യണു, നെയ്യില്ലെങ്കിൽ റീഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം, പക്ഷേ ടേസ്റ്റ് നെയ്യിനാണേ. അപ്പോൾ 2 ടീസ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു 1 ടീസ്പൂൺ ആട്ട, അതായത് ഗോതമ്പ് മാവ്, അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വയ്ക്കാം. അതേ സ്പൂണിൽ തന്നെ 1 ടീസ്പൂൺ ആട്ടയും ഇട്ടു, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം പോലെ ആക്കിയിട്ട് നമുക്ക് വയ്ക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ക്രീമിലേക്കാം. ഈ ക്രീം വേണം നമ്മൾ പരത്തണ അതിൻ്റെ ഉള്ളിൽ പരത്തിയിട്ട് എടുക്കാൻ. വേണ്ട, ഇതൊരു ഒരു ക്രീം പരുവത്തിലായി. വേണ്ട, ആട്ടിയും നെയ്യുമാണ്, അല്ലെങ്കിൽ ഓയിലിടാം. അപ്പം അതും ഇവിടെ വയ്ക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, അതാ നമ്മൾ ഒരു 20 മിനിറ്റിന് ശേഷം ഇതെടുത്തിട്ട് ഒന്നും കൂടി കൈകൊണ്ട് സോഫ്റ്റ് ആക്കുക. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നനഞ്ഞൊരു തുണി നമ്മൾ ഇതിൻ്റെ മുകളിലിട്ടത് കേട്ടോ. ഇനി ഇങ്ങനെ ഒരു ഇതൊന്നൊരു ഉരുളെടുക്കുക, കുറച്ച് പൊടി നമുക്കിതിൽ വെതറി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചപ്പാത്തിയെക്കാട്ടിലും കുറച്ചും കൂടി കനലില്ലാതെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഇനി എന്ത് ചെയ്യണം അറിയോ? ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചില്ലേ, നെയ്യും വീറ്റ് ഫ്ലോറും ഗോതമ്പ് മാവും കൂടി ആയിട്ട്, ആ ഈ പേസ്റ്റ് നമുക്ക് ഇതിലൊന്ന് തടവണം. ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് തടവുന്നുണ്ട്, എന്നാലേ എല്ലായിടത്തേക്കും ആവുള്ളൂ കേട്ടോ. കൈകൊണ്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ഒരേപോലെ തടവെടുക്കണം. എല്ലായിടത്തും ആയിട്ടുണ്ടേ, എല്ലായിടത്തും ആയതിന് ശേഷം ഇതിനെ നമുക്ക് ഇങ്ങനെ പരത്തി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി. ഓക്കെ, അതിന് ശേഷം അത് തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് പൊടി പുറത്തിട്ടിട്ട് ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് പരത്തി ഒരേ കനത്തിൽ വേണം പരത്താൻ. മടക്കിയ ഭാഗം ആ പുറത്ത് തന്നെ ആവണം കേട്ടോ. നമ്മൾ മടക്കിയില്ലേ, ആ ഭാഗം പിന്നിലാവണം. ഇത് വീണ്ടും ഒരു മടക്ക് വരും.
വീണ്ടും കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തേക്കും ആയതിന് ശേഷം ഇത് വീണ്ടും ഇങ്ങനെ പരത്തും. അങ്ങനെ പരത്തി പിന്നെ നേരെ നല്ലൊരു നീളത്തിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കുക. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് നമ്മളുടെ ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. പൊട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് നമ്മൾ കുറച്ച് കട്ടിക്കല്ലേ പരത്തി കുഴച്ചിരിക്കണ, അതുകൊണ്ട് ചപ്പാത്തി പോലെ ഒട്ടിപ്പിടിക്കുന്നതാവുമൊന്നുമില്ല. ഇങ്ങനെ ഇനി ഒരു കത്തി എടുത്തിട്ട് ഇത് ഒരേപോലെ ചെറിയ ചെറിയ ഓരോ അര ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് മുറിക്കണം. അപ്പം അത് നീളത്തിൽ നമ്മൾ എടുത്തില്ലേ, ഇനി ഈ അറ്റം തൊട്ടിട്ട് അര ഇഞ്ച് ഇതങ്ങനെ ഒരേ വലുപ്പാവണം. ഇതങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം എല്ലാം. അപ്പം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം ഇതിപ്പോൾ ഒരു സെക്ഷനേ ആയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് മാവ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാവും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു സെക്ഷനായി. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിരുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേ. ഒട്ടിപ്പിടിക്കാതെ വേണം ഇവിടെ ഇവിടെ മാറ്റി. ഇതിലപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കണം കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട്. കടായി ചൂടായിട്ടുണ്ട്. എണ്ണയുടെ ചൂട് നമ്മളെപ്പോഴും മീഡിയത്തിലാക്കിയിട്ട് വേണം വയ്ക്കാം കേട്ടോ. നമ്മൾ ഫുൾ ചൂടിൽ വയ്ക്കുമ്പോൾ പുറത്ത് വേഗം ബ്രൗണായിട്ട് ഉള്ളിലിട്ട് വെന്ത് കിട്ടൂല. എണ്ണ ചൂടായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കഷ്ണം അങ്ങനെ ടോക്കി വെക്കാം. ആയിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഹീറ്റിൽ വേണം ഇതെടുത്തിട്ട് വറുത്ത് പോരാനേ. അപ്പം എല്ലാം വേണം വറുത്ത് പോരാൻ. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഇടുകയാണേ. നല്ല മീഡിയം ഹീറ്റിലാണ് എണ്ണ. സാവകാശം വേണം വറുത്തെടുക്കാൻ. ഒന്നിച്ച് നല്ല ചൂടിലാവുമ്പോൾ പുറത്ത് വേഗം ബ്രൗണായിട്ടും വരും. ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വിടുത്തി കൊടുക്കണം. എന്നിട്ട് വേണം ഇടാൻ. ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ നമ്മൾ ഒന്നിച്ചിട്ട് ഇതാക്കുമ്പോഴേ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതൊന്ന് പിടിപ്പിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇത് എണ്ണയിലിടുമ്പോൾ ഒന്ന് വികസിച്ച് വരും. അപ്പം അതിനനുസരിച്ച് വല്ലാതെ തിക്കി തിരക്കി ഇടരുത്. ഉള്ളിൽ നമ്മൾ മടക്കി മടക്കി ഇതാക്കിയില്ലേ, അപ്പം അതിങ്ങനെ വികസിച്ച് വരും. ഇളക്കി കൊടുക്കുക. അപ്പം ഈ കളറായി കഴിഞ്ഞാൽ നമുക്കെടുക്കാം. കണ്ടോ ഒരു സൗണ്ട് കേൾക്കും, നല്ല ക്രിസ്പായതിൻ്റെ സൗണ്ടാണ്. അപ്പം അത് വേഗത്തിൽ ഇതിലും കൂടുതലാവണ്ട കേട്ടോ. അപ്പോൾ ഒരു വല്ലാതെ മൂത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ലേ. നമുക്ക് കോരിയിട്ട് മാറ്റാം. ഇനി അടുത്ത സെക്ഷൻ ഇതാക്കാം.
എണ്ണയുടെ ചൂട് തന്നെ മതി കേട്ടോ, ചൂട് കൂട്ടരുത്. സെക്കൻഡ് ട്രിപ്പിൻ്റെ ആയിട്ടുണ്ട്, ഞാൻ എടുക്കുകയാണ്. ഇതാണ് നമ്മൾ ലെയർ ലെയർ ആയിട്ട് മടക്കുകൊണ്ടാണ് ഇങ്ങനെ കണ്ടില്ലേ ഓരോ ലെയറോളും ഇങ്ങനെ എണ്ണയിലിട്ടപ്പോൾ തുറന്നു വന്നെന്ന് കണ്ടോ. ഇതാണ് ഇതിന് നല്ല ക്രിസ്പിനെസ് കൊടുക്കുന്നത്. കുറേ ദിവസം നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്തു വെക്കാം കേട്ടോ. ഇത് ദീപാവലിക്ക് ഉണ്ടാക്കുകയെന്ന് മാത്രമല്ല, ഇത് സ്നാക്സ് ആയിട്ട് നമുക്ക് എപ്പോൾ വേണച്ചാലും ഉണ്ടാക്കാം. ഇതാണ് വറുത്ത് കോരിയത്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അങ്ങനെ ക്രിസ്പി ആയിട്ട് വരും. എന്നാൽ അധികം എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ, വല്ലാതെ എണ്ണയൊന്നും ഉണ്ടാവില്ല. അതാ ഇതിങ്ങനെയാക്കി നമ്മൾ ഉണ്ടാക്കിയത് കണ്ടോ, കയ്യിലൊന്നും എണ്ണയോണില്ല കണ്ടോ, എണ്ണയൊന്നും കുടിക്കില്ല. അത് റെഡി ആയിട്ടുണ്ട് കണ്ടോ, കേക്കുണ്ടോ വിചാരിക്കുന്നു. സൗണ്ട് നല്ല ക്രിസ്പിയാണ്, എന്നാൽ എണ്ണയൊന്നും കുടിച്ചിട്ടുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നല്ല ചൂടൊക്കെ ആറിയതിന് ശേഷം എയർ ടൈറ്റ് ഡബയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിരിക്കും. ഇപ്പം ഞാനിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തത്. ഇനി നിങ്ങൾക്ക് വേണമെച്ചാൽ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയിട്ട് അങ്ങനെ ആ ഷേപ്പ് ആക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, റെസിപ്പി എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എളുപ്പമാണ്, കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. പക്ഷേ ക്ഷമയോട് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു സ്നാക്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും എല്ലാവരും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.